ഫ്രണ്ട്സ്, നമ്മുടെ ഓണം സീരീസിന്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, വിൻസ് മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബെല്ലിൻ്റെ ഓള് കൊടുത്തിടുക കേട്ടോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് ആറാം ദിവസം തൃക്കേട്ടനാള്. ഈ തൃക്കേട്ടനാളിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഏശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഏശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കുന്നത്, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഏശ്ശേരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഏശ്ശേരി. പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് മത്തങ്ങ, പൻപയർ, എരിശ്ശേരിയാണ് എല്ലാവരും ഉണ്ടാക്കാറ്. അല്ലാണ്ട് ഉണ്ടാക്കാറുണ്ട് വേറെ വെജിറ്റബിൾസ് വെച്ചിട്ടും എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട് എല്ലാവരും പലരും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് മത്തങ്ങ പൻപയർ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ കോമ്പിനേഷനാണ് ഏറ്റവും നന്നായിട്ട് എരിശ്ശേരിയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിരുന്നത്. മത്തങ്ങ പൻപയർ കോമ്പിനേഷനാണ് നമുക്ക് തോന്നിയേക്കുന്നത്, എനിക്ക് തോന്നിയേക്കുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സദ്യയ്ക്ക് സ്പെഷ്യലായി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ട് വേണ്ടത് മത്തങ്ങ. നല്ലൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കഴമ്പുള്ള നല്ല മൂത്ത് നല്ല മത്തങ്ങ വേണം നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മധുരമുള്ള ഒരു മധുരിപ്പ് ഉണ്ടാവുമല്ലോ എരിശ്ശേരിക്ക്. അതങ്ങനത്തെ നല്ല മൂത്ത മത്തങ്ങയ്ക്ക് ആ ടേസ്റ്റ് അത് കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് വൻപയർ. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച വൻപയറാട്ടത്. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് തേങ്ങ. തേങ്ങ നന്നായിട്ട് ചേർക്കണം നമ്മുടെ വെജിറ്റബിൾ കറികളിലൊക്കെ. പച്ചക്കറി നമ്മൾ വെച്ച് എന്ത് വെജിറ്റബിൾസ് വെച്ചിട്ടങ്ങനെ എല്ലാ കറികളിലും തേങ്ങ ചേർക്കുന്ന കറികളിലൊക്കെ തേങ്ങ നന്നായിട്ട് ചേർക്കണം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ജീരകം കൂട്ടി അരയ്ക്കും. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയായിരുന്നു എടുത്തേക്കണേ. ഒരു മുറി മേലെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുത്തും ചേർക്കുന്നുണ്ട് തേങ്ങ ലാസ്റ്റ്. അപ്പോൾ അതിന് വേറെ കുറച്ച് തേങ്ങ കൂടി എടുക്കും. മൊത്തത്തിൽ ഒരു തേങ്ങയും താഴെ മുഴുവൻ തേങ്ങയും താഴെ തേങ്ങ വേണ്ടും. തേങ്ങ ചിരകിത് വേണം ശരിക്കും നമ്മുടെ ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ. എന്നാലാ ടേസ്റ്റ് കിട്ടുമോ? അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് മുറിച്ചിട്ട് ചെറുതായിട്ട് നുറുക്കി പയറും കൂട്ടി നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം മത്തങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട്, വലിയ കഷ്ണങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനൂടെ പയറും കൂടി ഇടാണേ. വൻപയറും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. അപ്പം പയർ വേവുന്ന സമയം ഇതിലൂടെ എന്തോളും ശരിക്കും നമുക്ക് മത്തങ്ങ ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ പയർ വേവുമ്പോഴേക്ക് അത് ഉടഞ്ഞു കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി കേട്ടോ അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മളിനി എരിവിന് വേണ്ടിയിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 2-3 സ്റ്റീം കയറ്റി പയറ് വെന്ത് കിട്ടണം, മത്തങ്ങ ഒന്ന് ഉടഞ്ഞും കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. നമുക്കിനി എരിശ്ശേരിക്ക് വേണ്ട തേങ്ങ അരയ്ക്കാൻ നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് ജീരകമാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പുളി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ചുവന്നുള്ളി ആട്ടോ. ചുവന്നുള്ളി എല്ലാവരും ചേർക്കാറില്ലേ, എനിക്കിഷ്ടമാണ് ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഈ അരപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചുകൊണ്ടിരാം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ടിരാം. നമ്മൾ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് 2 ടേബിൾ സ്പൂണോളം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിടാം. കടുക് കൂട്ടി നമുക്ക് ഉഴുന്ന് പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പുകൊണ്ട് ഇട്ട് ഉഴുന്ന് പരിപ്പ് നേരിയ ബ്രൗൺ നിറായിട്ടുണ്ട്. 3 വറ്റൽമുളക് അതിനകത്തേക്ക് പൊടിച്ച് 2 തണ്ട് കറിവേപ്പില വേണ്ടി ഇടാം. വറുക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തിടാം കേട്ടോ. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം, നല്ല ചോക്ക വറുത്തെടുക്കാം.
നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തത്. പക്ഷെ അതിൽ നമ്മൾ പെപ്പർ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിരുന്നു. അതിനകത്ത് അതൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ആ മത്തങ്ങയൊക്കെ വേവിച്ചപ്പോൾ ഇട്ട ഒരു ടീസ്പൂൺ മുളക് പൊടി ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എക്സ്ട്രാ മുളക് പൊടി നമ്മൾ മുളകോ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ ഇപ്പോൾ നല്ല ചുമക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. നമുക്കിത് തന്നെ മാറ്റി വയ്ക്കാം. സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പം മത്തങ്ങയും പഴുത് എന്തായാലും നോക്കാം. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണമല്ലോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. മത്തങ്ങയും പയറും എന്തായാലും നോക്കാം. നമുക്ക് മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പയറ് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടി ചേർത്ത് അരപ്പ് ചേർക്കാം അതിനകത്തേക്ക്. നമ്മുടെ മത്തങ്ങയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. തേങ്ങയൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിശീത് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചേർത്താൽ മാത്രമാണ്. ഞാനിത് ഓഫ് ആക്കാണേ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സൂപ്പർ. നമ്മുടെ എരിശ്ശേരി അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ എരിശ്ശേരി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ എരിശ്ശേരി, സത്യ സ്പെഷ്യലാണ്. ഇത് സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസമായിട്ട് വറവൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്തിരുന്നു. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടാക്കുള്ളൂ. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യുക. അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പല ട്രേഡ്സ് കിട്ടുകളും ഉണ്ടാവും അവർക്ക്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ കണ്ടതാണല്ലോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് മധുരം ഇല്ലെങ്കിൽ ഇതിൽ പഞ്ചസാര വേണ്ടി ചേർക്കാം. മത്തങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ മത്തങ്ങ നല്ല മധുരമുണ്ട്, നല്ല മത്തങ്ങയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നല്ല മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എരിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതുപോലത്തെ ഒരു എരിശ്ശേരി നമ്മുടെ ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഓണം സീരീസിലെ 7-ാമത്തെ റെസിപ്പിയുമായിട്ട് നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.